പി എസ് സി എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോണത് മുല്ലപ്പെരിയാർ ഡാം അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് അല്ലെങ്കിൽ ഡാമിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പഠിക്കാൻ പോണത്. മുല്ലപ്പെരിയാർ ഡാം, ഇത് ആ ഒരു വാക്കിൽ നിന്ന് തന്നെ അറിയാം നമുക്ക് ഇത് പെരിയാർ നദിയിലാണെന്ന്. പെരിയാർ നദി എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ പെരിയാർ നദിയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഉയരം എന്ന് പറയുന്നത് 53.6 മീറ്റർ ഉയരം. 53.6 മീറ്റർ ഉയരവും 365.7 മീറ്റർ നീളവുമാണ് ഉള്ളത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്. ഇനി പരമാവധി ജലനിരപ്പ് എന്ന് പറയുന്നത് 142 അടിയാണ് പരമാവധി ജലനിരപ്പ്. പരമാവധി ജലനിരപ്പ്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് സുർക്കി മിശ്രിതം കൊണ്ടാണ്. സുർക്കി മിശ്രിതം കൊണ്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ അണക്കെട്ടിന്റെ നിർമ്മാണത്തെ കുറിച്ചാണ്. 1887 ഡാമിന്റെ പണി തുടങ്ങിയത്. 1895 ഡാമിനെ കമ്മീഷൻ ചെയ്തത്. 1895. ഇപ്പൊ പണിയുമ്പോ ഒരു ശില്പി ഉണ്ടാവും അല്ലേ? ആ ശില്പിയുടെ പേരാണ് ജോൺ പെന്നി ക്വിക്ക്. ജോൺ പെന്നി ക്വിക്ക് ആണ് ഇതിന്റെ ശില്പി. ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഒരു സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെവിടെയാണ്? തേനി. തമിഴ്നാട്ടിലുള്ള തേനിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാവും, അതാരാണ്? ലോർഡ് വെൻലോക്ക് ആണ് ഉദ്ഘാടനം ചെയ്തത്. ലോർഡ് വെൻലോക്ക് എന്നാണ് 1895 ഉദ്ഘാടനം ചെയ്തത്. ഇനി ഇതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അറിയാനുള്ളത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പാട്ടക്കരാറിനെ കുറിച്ചാണ്. പാട്ടക്കരാർ 1886 ഒക്ടോബർ 29 പാട്ടക്കരാർ ഒപ്പുവെച്ചത്. പാട്ടക്കരാർ എഴുതിയുണ്ടാക്കുമ്പോൾ ഉണ്ടായിരുന്ന രാജാവായിരുന്നു വിശാഖം തിരുനാൾ മഹാരാജാവ്. വിശാഖം തിരുനാളായിരുന്നു എഴുതുമ്പോൾ ഉണ്ടായിരുന്ന മഹാരാജാവ്. എഴുതി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന രാജാവായിരുന്നു വിശാഖം തിരുനാൾ. ഒപ്പുവെക്കുമ്പോൾ ഉണ്ടാവുന്ന രാജാവായിരുന്നു അതാരായിരുന്നു? ശ്രീമൂലം തിരുനാൾ മഹാരാജാവ്. ശ്രീമൂലം തിരുനാൾ. ഇനി ഈ പാട്ടക്കരാർ ആരൊക്കെയാണോ ഒപ്പുവെച്ചത്? വി രാമയ്യങ്കാറും ജെ സി ഹാനിങ്ടൺ, ഇവര് രണ്ടാളുമാണ് പാട്ടക്കരാറിൽ ഒപ്പുവെച്ചത്. വി രാമയ്യങ്കാർ ആരായിരുന്നു? തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു. ദിവാനായിരുന്നു. ഇനി ഇത് ആരായിരുന്നു? മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി. അപ്പൊ തിരുവിതാംകൂർ ദിവാനും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയിട്ടാണ് ഇതിൽ ഒപ്പുവെച്ചത്. അതായത് വി രാമയ്യങ്കാറും ജെ സി ഹാനിങ്ടണുമാണ് ഇതിൽ ഒപ്പുവെച്ചത്. ഇനി ഈ പാട്ടക്കരാറ് പുതുക്കി ആരാണ് പുതുക്കിയത്? സി അച്യുതമേനോൻ. സി അച്യുതമേനോനാണ് പാട്ടക്കരാർ പുതുക്കിയത്. 1970 സി അച്യുതമേനോൻ ഇത് പുതുക്കിയത്. ഇനി മുല്ലപ്പെരിയാർ ഡാമിൽ മുല്ലപ്പെരിയാറിന്റെ ജലം തമിഴ്നാട്ടിലുള്ള തമിഴ്നാടിലെ വൈഗ അണക്കെട്ടിലാണ് മുല്ലപ്പെരിയാറിന്റെ ജലം സംഭരിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഈ മുല്ലപ്പെരിയാർ ഡാമിനെ പശ്ചാത്തലമാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഡാം
1999 അതിന്റെ സംവിധായകനായ സോഹൻ റോയ് സംവിധാനം ചെയ്ത ഡാം 1999 എന്നുള്ളത് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പശ്ചാത്തലമാക്കിയിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയുമാണ്. ഇനി മുല്ലപ്പെരിയാർ ഡാമിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, എ എസ് ആനന്ദ് കമ്മിറ്റി. അപ്പൊ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇത്രയുമാണ് നമ്മുടെ ഓർമ്മയിൽ വരേണ്ടത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പെരിയാറിൽ ഇടുക്കിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് എ എസ് ആനന്ദ് കമ്മിറ്റിയാണ്. ഇതിനെ പറ്റിയുള്ള കമ്മിറ്റി 142 അടി പരമാവധി ജലനിരപ്പ്, ഉയരം 53.6 365.7 മീറ്റർ നീളവും. ഇനി ഇതിനെ പശ്ചാത്തലമാക്കി ഉണ്ടാക്കിയ ഒരു സിനിമ എന്ന് പറയുന്നതാണ് ഡാം 1999. അതിന്റെ സംവിധായകനാണ് സോഹൻ റോയി. ഇത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1887 പണി തുടങ്ങിയത്. 1895 കമ്മീഷൻ ചെയ്തു. ശില്പിയായിരുന്നത് ജോൺ പെന്നിക്കിക്കാണ്. സ്മാരകം, അദ്ദേഹത്തിന്റെ സ്മാരകം തേനി തമിഴ്നാട്ടിലുണ്ട്. ഇനി ഉദ്ഘാടനം ചെയ്തത് ലോർഡ് വെൻലോക്കാണ്. 1895 ഉദ്ഘാടനം ചെയ്തു. ഇനി പാട്ടക്കരാറ് എഴുതി ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിരുന്ന രാജാവായിരുന്നു വിശാഖൻ തിരുനാള്. പാട്ടക്കരാർ ഒപ്പുവെച്ചത് 1886 ഒക്ടോബർ 29. ഒപ്പുവെക്കുമ്പോൾ ഉണ്ടായിരുന്ന രാജാവായിരുന്നു ശ്രീമൂലം തിരുനാള്. ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? വി രാമയ്യങ്കാർ, തിരുവിതാംകൂർ ദിവാനും ജെ സി ഹാനിങ്ടൺ മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. പാട്ടക്കരാർ പുതുക്കിയത് അച്യുത മേനോനായിരുന്നു. പാട്ടക്കരാറ് എത്ര വർഷത്തേക്കാണ് എഴുതിയത്? 1999 പാട്ടക്കരാറ് ഉണ്ടായിരുന്നത്. ഇത്രയുമാണ് നമുക്ക് മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അടുത്ത ഡാമുകളെ കുറിച്ച് പഠിക്കാം. നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. Thank you for watching.